എല്ലാവർക്കും ഏലിയമ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഏലിയമ്മ തോമസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് പാസ്തയാണ്. അതൊരു ഇറ്റാലിയൻ ഫുഡാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് റവ പോലെ തന്നെയാണ്. ഇതും ഇതൊരു റവ ഉണ്ടാക്കിയിരിക്കുന്നത് സിമോളിന എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ്. ഇത് ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി തീർക്കാം. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. അതുകൊണ്ട് ഇനി നമുക്ക് അതിൻ്റെ ചേരുവയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ ഡിഷായിട്ടാണ്. അതിൻ്റെ പേര് ഇറ്റാലിയൻ പാസ്ത. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റാണത്. മക്രോണ പോലെ തന്നെ ഒരു ഇതാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിമോളിന എന്ന് പറയുന്നത് റവ ഉണ്ടാക്കുന്നത് സിമോളിനയിൽ നിന്നാണ്. ഇത് ഈ കാണുന്ന പാസ്തയെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് വേവിച്ച് സ്റ്റെയിൻ ചെയ്തെടുക്കും. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. തിളച്ചു ഞാൻ അടപ്പിനെ സെമി ഇതേപോലെ വയ്ക്കുന്നു. ഇനി വേഗട്ടെ. ഞാൻ ഇനിയും ചിക്കൻ ബർഗർ എന്ന് പറയുന്ന ഇതിനെ ഈ ഫ്രൈ പാനിൽ, ഇതൊരു പുതിയ ടൈപ്പാണ്. ഇത് റോയൽ ഫോർട്ട്. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. ബ്രഷ് വെച്ച് രണ്ട് സൈഡും തിരിച്ച് മറച്ച് വയ്ക്കാം. ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. ഇത് തുറന്നിട്ട് ഈ ബർഗറിൻ്റെ പീസസ് എല്ലാം എടുത്ത് അതിനകത്തൊട്ടിട്ട് ഫ്രൈ ചെയ്യും. ഞാൻ ഇത് തുറക്കുകയാണ്. ഇതാ, ഇതിനൊരു വാഷറുണ്ട് രണ്ട്. ഇത് ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന് പല ലെയറുകളുമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു തുള്ളി എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നു. ഈ എണ്ണ കൊണ്ട് തന്നെ മുകളിലും സ്പ്രെഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ട്രേ അടച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കാം. നല്ലൊരു യൂസ്ഫുൾ ട്രേ ആണ്. ഇവിടുത്തെ വില 62 ദിർഹംസാണ്. നാട്ടിൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത് നാട്ടിൽ ചെല്ലുമ്പോൾ നോക്കട്ടെ എത്രയാണെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ആ ബർഗറിനെ അതിനകത്തോട്ട് ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരെണ്ണത്തിലുള്ളത് 4 ഒന്ന്, 2, 3, 4. നാലെണ്ണം വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. 4 വെച്ചു. ഇനി ഇതിനെ ഞാൻ അടയ്ക്കുകയാണ്. ഒരു മാഗ്നെറ്റ് ഉണ്ട് ഇതിനുമ്പം. ഇതാ മാഗ്നെറ്റ് മുകളിലും താഴെയുണ്ട്. ഇത് അടയ്ക്കുമ്പോൾ ഒരു ഒച്ച കേൾക്കും. അത് എന്നിട്ട് 10 വെച്ചിട്ട് പിന്നെ തുറന്നു നോക്കും. ഇതാ ഇനി ഗ്യാസ് ഓൺ ചെയ്യാണ്. സോ ഇപ്പോൾ ഇച്ചിരി ഓൺ ചെയ്യുമ്പോൾ ഇത്തിരി കൂട്ടി വയ്ക്കും. അത് കഴിഞ്ഞ് സിമ്മറിലെടുക്കും. സിമ്മറിലിട്ടിട്ട് 10 കഴിഞ്ഞിട്ട് നോക്കും. ഞാൻ തുറന്ന് നോക്കുകയാണ്. 10 ഒന്നുകൂടി മറച്ചിരുന്നു. ഒന്ന് ഒരു വശം കൂടി. ഇനി ഇതിനെ എടുത്തിട്ട് പീസസ് ആക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർക്കും. ഒരു 5 കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യും. പാത്രം ചൂടായി. ഞാൻ ഈ ബക്ക് കുക്കിംഗ് ക്രീം ഇടുകയാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത വിസില ചീസും കൂടി ഇതിനകത്തോട്ട് ഇടുന്നു. ഇത് രണ്ടും ഉരുകി ചേരണം. ഇതാ
ഉരുകി രണ്ടും കൂടി ഒന്നിച്ചാകട്ടെ. ഗ്യാസ് സിമ്മറിലിരിക്കുകയാണ്. ഇനി ഇത് രണ്ടും ഉരുകി ചേർന്നിട്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. ഞാൻ ഇതിനകത്തോട്ട് വെല്ലുള്ളി അരിഞ്ഞത് കുറച്ച്, ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കുന്നു. ആദ്യം അടുപ്പത്ത് വെച്ച് അത് വെന്തു. ഞാനത് സ്റ്റെയിൻ ചെയ്യാൻ പോവുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. വെന്ത പാസ്ത സ്റ്റെയിൻ ചെയ്തു ഇതാ ഇരിക്കുന്നു. ഉള്ളി അരിഞ്ഞു വെച്ചതിനെ ഇടുന്നു. അരിഞ്ഞ ബർഗർ ഇതിനകത്തോട്ട് ഇട്ടു. ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഉപ്പും കുരുമുളക് പൊടിയുമാണ്. നമ്മൾ മറ്റേതിൽ കുറച്ചിട്ടിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് ഉപ്പും കുറച്ചങ്ങ ഇതിനെ ഇത്രയും അത് എല്ലാത്തിലും പിടിക്കണ്ടേ. ഫ്രഷ്ലി പൊടിച്ചു വച്ചിരിക്കുന്ന കുരുമുളക് പൊടി, പെപ്പർ, ഇതിനെ ഇളക്കിയിട്ട് പാസ്ത ഇതിനകത്തോട്ടിടും. പാസ്ത ഇടുന്നു. പാസ്ത ഇട്ട് ഇളക്കി ഒന്ന് മൂടി വയ്ക്കും. ഗാർണിഷ് ചെയ്യാം മല്ലി ഇലയും പുതിന ഇലയും ഇട്ട്. ഒന്ന് ചൂടാകണ്ട എല്ലാം കൂടെ. ഈസിയാണ് ഇതുണ്ടാക്കാൻ, ടേസ്റ്റിയുമാണ്. ഞാൻ ഇതിനു മുമ്പേ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഇവിടെ ഹോട്ടൽ എന്നല്ലല്ലോ പറയുന്നത്, റെസ്റ്റോറൻറ്റ്. ഹോട്ടൽ എന്ന് പറയുന്നതിന് സൗകര്യങ്ങൾ കുറവല്ലേ. റെസ്റ്റോറൻറ്റിന് കാറ് മുമ്പിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ഒരു ഇച്ചിരി നേരം ഇനി മൂടി വയ്ക്കട്ടെ. ഇച്ചിരി നേരം മൂടി വെച്ചിരിക്കുന്നു. ഒരു 5 മിനിറ്റ് എല്ലാം ഒന്ന് ചൂടാകട്ടെ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഡിഷ് പാസ്ത രുചിച്ച് നോക്കുകയാണ്. കൊള്ളാം, ഉപ്പുമുണ്ട്, രുചിയുമുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യണം. ഇത് നല്ലൊരു ഡിഷാണ്, ഈസിയിൽ ഉണ്ടാക്കാം. അക്രോണ പോലത്തെ സാധനമാണിത്. ഞാൻ എക്സ്ട്രാ ഇട്ടത് വെളുത്തുള്ളി, ഉള്ളി, കുറച്ച് ഇഞ്ചി അരിഞ്ഞ് അതിനകത്തോട്ടിട്ടു. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി രുചി നോക്കി എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കോണിൽ പ്രസ് ചെയ്യുക, പിന്നെ കമൻസിൽ കമൻസും എഴുതുക. ഞാൻ വിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളിതെല്ലാം എൻ്റെ ചാനൽ നോക്കുകയും അത് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.